നമസ്കാരം. സംസ്ഥാനത്തെ സർവകലാശാലകളുടെ എക്സ് ഒഫീഷ്യോ ചാൻസലർ ആണ് ഗവർണർ. സംസ്ഥാന സർക്കാരിൻ്റെ തലവനും ഗവർണർ തന്നെയാണ്. സർവകലാശാലകളിൽ സംസ്ഥാന സർക്കാരിൻ്റെ രാഷ്ട്രീയ നിയമനങ്ങൾ അസഹനീയമെന്ന് ചൂണ്ടിക്കാട്ടി ചാൻസലർ സ്ഥാനമൊഴിയാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കി സർക്കാരിന് കത്ത് നൽകിയിരിക്കുകയാണ് ഗവർണർ. ഗവർണർ സ്വന്തം സർക്കാരിനെതിരെ തന്നെ അതൃപ്തി അറിയിച്ച് രംഗത്ത് വന്നത് സംസ്ഥാനത്ത് ഭരണഘടനാ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. പല നിയമനങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും കോടതി വിധികളും കാറ്റിൽ പറത്തിയാണ് നടക്കുന്നത്. തൻ്റെ നീതിബോധത്തിനെതിരെ കാര്യങ്ങൾ തന്നെക്കൊണ്ട് ചെയ്യിക്കുന്നു. വിവാദങ്ങൾ ഒഴിവാക്കാൻ പല കാര്യങ്ങളോടും താൻ അനുകൂലിച്ചു. പക്ഷേ ഈ രാഷ്ട്രീയ ഇടപെടലുകൾ അസഹനീയമായി തോന്നുന്നു. അതുകൊണ്ട് തന്നെ ചാൻസലർ പദവി ഒഴിയാൻ ആഗ്രഹിക്കുന്നു. ഓർഡിനൻസ് കൊണ്ടുവന്നാൽ ഒപ്പിട്ട് നൽകാം. ആ പദവി ഇനി മുഖ്യമന്ത്രി എടുത്തോട്ടെ. കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകട്ടെ. ഇതൊക്കെയാണ് ഗവർണറുടെ ആരോപണങ്ങൾ. പരമാവധി സഖാക്കളെ സർക്കാർ പദവികളിലേക്ക് തിരുകി കയറ്റുക എന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ ഒരു മുഖ്യ അജണ്ടയാണ്. ഈ പിൻവാതിൽ നിയമനങ്ങൾ കൊണ്ട് പാർട്ടിക്കും പിണറായി വിജയനും രണ്ട് നേട്ടങ്ങളുണ്ട്. പാർട്ടിക്ക് അവരുടെ രാഷ്ട്രീയ അടിത്തറ ഉറപ്പിക്കാം. സർക്കാർ എന്തു ചെയ്താലും ഉളുപ്പില്ലാതെ ന്യായീകരിക്കാനും വേട്ടയാടാനും മുന്നിൽ നിൽക്കാൻ അത്തരം അച്ചാരം കിട്ടിയവരുണ്ടാകും. മറ്റൊന്ന്, പാർട്ടിക്കുള്ളിലും പിണറായി വിജയന് എതിർ സ്വരങ്ങൾ ഇല്ലാതാക്കാം. ശബ്ദിക്കുന്നവന് ഏതെങ്കിലും ഒരു കസേര കൊടുത്ത് നിശബ്ദനാക്കാം. ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തിൽ നേടിയിട്ടുള്ള മാരത്തോൺ ഭരണ തുടർച്ചയ്ക്കായി ചെയ്ത കാര്യങ്ങൾ പ്രബുദ്ധ കേരളത്തിലേക്കും പറിച്ചു നടാൻ നോക്കുകയാണ് സത്യത്തിൽ പിണറായി വിജയൻ. പക്ഷേ സമൂഹത്തിൽ ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഗുരുതരമാണ്. ഈ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഭരണകൂടവും പാർട്ടിയും ആകുലപ്പെടുന്നുമില്ല. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല ആകെ കുത്തഴിഞ്ഞതാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന ബഡ്ജറ്റ് പ്രസംഗത്തിൽ തന്നെ ഈ മേഖലയുടെ അവസ്ഥ വ്യക്തമാക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു മന്ത്രി അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ മന്ത്രിക്ക് സ്വർണക്കടത്തും ഡോളർ കടത്തും ഒക്കെയായിരുന്നു പണി. ഇപ്പോഴും നമുക്കൊരു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പേരിനുണ്ട്. പക്ഷേ ആ വകുപ്പ് ഭരിക്കുന്നത് ചില പാർട്ടി ഗുണ്ടകളാണ്. അവർ ലക്ഷങ്ങൾ വാങ്ങി അനർഹരെ നിയമിക്കുകയാണ്. കോഴ്സുകളുടെ നിലവാരവും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയും തുലാസിലാക്കുകയാണ് ഈ പാർട്ടി ഗുണ്ടകൾ ചെയ്യുന്നത്. പിൻവാതിൽ നിയമനം ലഭിക്കുന്നവർ നഷ്ടപ്പെടുത്തുന്നത് അർഹരായ പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ അധ്വാനമാണ്. ആത്മഹത്യയിലേക്കും തീവ്രവാദ സംഘടനകളിലേക്കും ഒരു ഭരണകൂടം സ്വന്തം യുവാക്കളെ എറിഞ്ഞുകൊടുക്കുകയാണ്. സ്വന്തക്കാർക്ക് മാർക്ക് ദാനം നൽകിയ മന്ത്രി ഭരിച്ചിരുന്ന വകുപ്പാണ്. പാർട്ടി നിയമനങ്ങൾ നേടുന്നവരാണ് PSC പരീക്ഷകളെപ്പോലും അട്ടിമറിക്കുന്ന വാട്സാപ്പ് പരീക്ഷകൾക്ക് മൗനാനുവാദം നൽകുന്നത്. ചുരുക്കത്തിൽ, പാർട്ടിയുടെ സെൽ ഭരണം നടപ്പിലാക്കാൻ ഉന്നതമായ ഭരണഘടനാ സ്ഥാപനമായ ഗവർണറുടെ ഓഫീസിനെ പോലും ദുരുപയോഗം ചെയ്യുന്ന ഈ കമ്മിക്കൂട്ടങ്ങൾ ഏതൊരു ദേശീയവാദിയെയും അലോസരപ്പെടുത്തും. കേരളത്തെക്കുറിച്ചുള്ള സുന്ദരമായ കാഴ്ചപ്പാടുകളുമായിട്ടാകും ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ വന്നിട്ടുണ്ടാവുക. ഇവിടെ എന്തൊക്കെയാണ് ഈ നടക്കുന്നതെന്ന് പറയാതെ പറയുകയാണ് ഇന്ന് അദ്ദേഹം. ബഹുമാനപ്പെട്ട കേരള ഗവർണറുടെ കത്തും ഇന്നത്തെ ഡൽഹി പ്രസ്താവനയും വ്യക്തമാക്കുന്നത് അതാണ്. ഒന്നോർക്കുക, ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഗവർണർ കേരള സർക്കാരിന് ഇങ്ങനൊരു കത്തെഴുതുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.